നമുക്ക് കുറച്ച് വിചിത്രമായ ജീവികളെ പരിചയപ്പെട്ടാലോ? നിങ്ങളിൽ ആരെങ്കിലും മനുഷ്യ മുഖമുള്ള ഒരു ആടിനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും മുതലയുടെ ശരീരവുമായി സാമ്യം തോന്നിക്കുന്ന ഒരു പോത്തിനെ കണ്ടിട്ടുണ്ടോ? ഇതുപോലുള്ള വിചിത്രമായ ജീവികളെയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്കിൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, വിങ്ഡ് കാറ്റ്. ഇതൊരു പക്ഷിയാണോ? അല്ല, ഇതൊരു പൂച്ചയാണ്. പറക്കുന്ന പൂച്ചയോ? പക്ഷെ ഈ ചിറക് ഒറിജിനൽ അല്ല. ദാ, ഈ കാണുന്നത് ഒറിജിനൽ ആണ്. ചിറകുകളുമായി ജനിച്ച പൂച്ചയാണിത്. അപൂർവമായി കണ്ടുവരുന്ന ഒരു ജനിതക മാറ്റത്തിന് കാരണമാണ് ഈ ചിറക്. പൂച്ചകൾക്ക് ഇവയെ ചലിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ വിചിത്രമായ അവസ്ഥയെ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, ഫെനലൈൻ ക്യൂട്ടൻസിസ് ആസ്റ്റീനിയ. ആ ചർമ്മം ഉണ്ടായിരിക്കുന്നത് ദുനൂറോ മസ്കുലർ ടിഷ്യൂ കൊണ്ടാണ്. പലരും കരുതിയിരിക്കുന്നത് ചിറകുകളുമായി ജനിച്ച ഈ പൂച്ചയുടെ ഉത്ഭവം ചൈനയാണെന്നാണ്. എന്നാൽ 1842 തന്നെ അമേരിക്കയിലുള്ള ഹെൻറി ഡേവിഡ് എന്നൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ രേഖകളിൽ ഈ പൂച്ചകളെ പറ്റി രേഖപ്പെടുത്തിയിരുന്നു. നമ്പർ 2, ഹ്യൂമൻ പിഗ് ഹൈബ്രിഡ്. നിങ്ങൾ ഈ കാണുന്നതാണ് മനുഷ്യനെയും പന്നിയെയും ചേർന്നിട്ടുള്ള ഹൈബ്രിഡ്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു മൃഗത്തെ മനുഷ്യൻ സൃഷ്ടിച്ചത്? അതിനുള്ള ഉത്തരമാണ് അവയവങ്ങളുടെ ദാതാക്കളുടെ ദൗർബല്യം. ഈ ഒരു പ്രശ്നത്തിന്റെ ഉത്തമമായ ഒരു മറുപടിയാണ് ഈ ഒരു മൃഗം. ദാതാക്കളെ ആശ്രയിക്കുന്നതിന് പകരം ഈ ഒരു മൃഗത്തെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. മനുഷ്യ കോശമുള്ളതും അതുപോലെ തന്നെ മനുഷ്യ അവയവമുള്ളതും മനുഷ്യനെ പോലെ തന്നെ ഒരു മൃഗത്തെ അവതരിപ്പിക്കാൻ ഗവേഷകർക്ക് കഴിഞ്ഞു. പാതി മനുഷ്യനായ ഈ മൃഗത്തെ കൊല്ലുന്നതിനെതിരെയും നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്പർ 3, ബഫലോ ക്രോക്കഡൈൽ. തായ്ലൻഡിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടന്നൊരു സംഭവമാണ്. ഒരു പോത്ത് പോത്തിനെ പോലെ തോന്നിക്കുന്ന ഒരു മുതലയ്ക്ക് ജന്മം നൽകി. ആ മൃഗത്തിന് പോത്തിന്റെ ശരീരവും കുളമ്പും ഉണ്ടായിരുന്നു. എന്നാൽ ബാക്കി ഭാഗങ്ങൾ മുതലയോട് സാമ്യമുള്ളതായിരുന്നു. ഇതിന്റെ പിന്നിലുള്ള കാരണം എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല. അത് മാത്രമല്ല, ജനിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കകം അത് ചത്തുപോവുകയും ചെയ്തു. നമ്പർ 4, ഹ്യൂമൻ ഫേസ്ഡ് ഗോഡ്. ഇന്ത്യയിലെ രാജസ്ഥാനിൽ നിന്ന് ഒരു വിചിത്രമായ വീഡിയോ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങി. മനുഷ്യ മുഖവുമായി സാദൃശ്യം തോന്നുന്ന ഒരു ആടിനെയാണ് നാട്ടുകാർ ചേർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അവിടെയുള്ള ആളുകൾ ആ ആടിന്റെ വീഡിയോ ഷെയർ ചെയ്യുക മാത്രമല്ല ചെയ്തത്, അതിനെ ദൈവത്തിന്റെ ആൾരൂപമായി കരുതുകയും അതിനെ ആരാധിക്കുകയും ചെയ്തു. നമ്പർ 5, ഡബിൾ ഹെഡഡ് സ്നേക്. ഒരിക്കൽ പാമ്പുകളെ വളർത്തുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കാണിക്കാൻ വേണ്ടി മൃഗ ഡോക്ടറിന്റെ അടുത്തെത്തി. കാഴ്ച കണ്ട മൃഗ ഡോക്ടറും ഞെട്ടി. രണ്ട് തലയുള്ള ഒരു പാമ്പിൻ കുഞ്ഞിനെയും കൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അവർ ഉടൻ തന്നെ ആ പാമ്പിന്റെ എക്സ്റേ എടുത്തു നോക്കി. അപ്പോൾ അവർ കണ്ടത് പൂർണ്ണമായി വളർച്ചയെത്തിയ രണ്ട് തലയായിരുന്നു. അത് മാത്രമല്ല, പാമ്പിന് രണ്ട് ഹൃദയമുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ ഹൃദയമിടിപ്പിൽ വ്യത്യാസമുണ്ട്.